മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ മിക്കവരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പലരും മടി കാരണം അത് തുറന്നു പറയാറില്ല മലബന്ധത്തിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും മെഡിസിൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് മലബന്ധം മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഞ്ജലി ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബന്ധത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ചതിനു ശേഷം നമ്മുടെ വൻകുടലിൽ എത്തിയതിനു ശേഷം അതിലെ ന്യൂട്രിയൻസും വെള്ളവും നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നതാണ് അതിനുശേഷം അതിലടങ്ങിയിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഫൈബറിന്റെ സഹായത്താൽ മലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു വെള്ളത്തിന്റെ കുറവും അതുപോലെ തന്നെ ഫൈബറിന്റെ കുറവും ഈ ഒരു മലബന്ധത്തിന്റെ ഒരു മുഖ്യ കാരണമാണ് സ്ഥിരമായിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരിലും വ്യായാമക്കുറവുള്ളവരിലും ഈ ഒരു മലബന്ധം നമ്മൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പല അസുഖങ്ങളുടെയും ഭാഗമായിട്ടും നമുക്ക് ഈയൊരു മലബന്ധത്തിന്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് അമിതവണ്ണം ഉള്ളവരിലും തൈറോയ്ഡിന്റെ പ്രോബ്ലംസ് ഉള്ളവരിലും ഷുഗറിന്റെ പ്രോബ്ലംസും അതുപോലെ തന്നെ ഹെർണിയുടെ ഇഷ്യൂസും പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലംസും ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രിക് അൾസറിന്റെ ഭാഗമായിട്ടും കുടലിലെ പല രോഗങ്ങളുടെ ഭാഗമായിട്ടും കുടലിലെ ക്യാൻസറിന്റെ ഭാഗമായിട്ടും റെക്ടൽ ക്യാൻസറിന്റെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു മലബന്ധം നമുക്ക് അനുഭവപ്പെടാവുന്നതാണ് മലബന്ധത്തിന്റെ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴേക്കും മറ്റു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒന്നും മാറ്റാതെ ചില അഡ്വർടൈസ്മെന്റിൽ കാണുന്ന ചില മെഡിസിൻസ് ഒക്കെ എടുത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നവരിലും ഈ ഒരു പ്രോബ്ലംസ് വീണ്ടും തുടർന്ന് നീണ്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് ഈ മലബന്ധത്തിന്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഈ ഒരു മലബന്ധത്തിന്റെ ഇഷ്യൂസ് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു മെഡിസിൻസും ഇല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് വീട്ടിൽ തന്നെ മലബന്ധം കൺട്രോൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിംഗ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതാണ് ആ സമയത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഉണർന്ന പാടെ തന്നെ വെറും വയറ്റിൽ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാവുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് എണീറ്റപാട് നമ്മൾ ചെയ്യേണ്ടതാണ് പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫൈബർ അടങ്ങിയ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ സാലഡ്സോ കഴിക്കാവുന്നതാണ് ട്വന്റി മിനിറ്റ് തേർട്ടി മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ച ചിയാ സീഡ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും കഴിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് ചിയാസിഡിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധത്തിന്റെ ഇഷ്യൂസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിലൂടെ തന്നെ പരിഹരിക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ നമ്മളൊരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെയെങ്കിലും വെള്ളം നമ്മൾ കുടിക്കാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് വെജിറ്റബിൾസായ നമുക്ക് ഇലക്കറികളായ ചീരയിലേ ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് വാഴപ്പിണ്ടി അതുപോലെ തന്നെ വാഴയുടെ കൂമ്പൊക്കെ നമുക്ക് അഥവാ കുടപ്പനൊക്കെ നമുക്ക് ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് തോരനായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളായ ക്യാരറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുക്കുംബർ നമുക്ക് യൂസ് ാവുന്നതാണ് വെജിറ്റബിൾസിന്റെ പല സാലഡ്സും നമുക്ക് ദിവസേന ഒരു ബൗൾ കഴിക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ നാരടങ്ങിയ ഫ്രൂട്ട്സും നമ്മൾ ദിവസേന നമ്മൾ കഴിക്കേണ്ടതാണ് ഓറഞ്ച് മുസമ്പി ആപ്പിൾ കിവി അതുപോലെ തന്നെ പപ്പായ മാംഗോ ഇതൊക്കെ ഇതിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഡെയിലി ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ വാഴപ്പഴമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാത്തരം പഴങ്ങളും നമുക്ക് നല്ല പഴുത്ത പഴങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിലും ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ദിവസേന ഒരു പിടി നമുക്ക് കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് രാത്രിയിൽ നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള ഉണക്ക മുന്തിരി വെറും വയറ്റിൽ നമുക്ക് ആ കൂടി കുടിക്കുന്നതും നമുക്ക് ഈ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യാൻ വളരെയധികം എഫക്റ്റീവ് ആണ് ദിവസേന ഒരു ബൗള് തൈരോ അല്ലെങ്കിൽ യോഗട്ടോ ഉച്ച സമയത്ത് കഴിക്കുന്നതിലൂടെ ധാരാളം പ്രോബയോട്ടിക്സ് നമുക്ക് ലഭിക്കുകയും ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഇതിലൂടെ നമുക്ക് പരിഹരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈമിംഗ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ആ സമയത്ത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി അധികം വൈകി നമ്മൾ അത്താഴം കഴിക്കാതെ നോക്കുക ഒരു എട്ട് മണിക്ക് ഉള്ളിൽ മാക്സിമം നമ്മൾ അത്താഴം കഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അധികം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ രാത്രി നമ്മൾ കഴിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഡയജഷൻ ഇഷ്യൂസ് വരുവാനും മലബന്ധത്തിന്റെ പ്രോബ്ലംസ് വരുവാനും ഒക്കെ ഇതൊരു കാരണമാവുന്നുണ്ട് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ രാത്രി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അമിതമായിട്ടുള്ള ജങ്ക് ഫുഡിന്റെ ഉപയോഗമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ദിവസേന ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് നമ്മൾ ഒരു വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കുന്നതും നമുക്കൊരു മലബന്ധത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് വളരെയധികം സഹായകരമാണ് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ടോയ്ലറ്റിൽ പോകേണ്ടതാണ് കുറെ നേരം വിൽക്കുന്ന സമയത്ത് ആ മലാശയത്തിൽ നിന്ന് നമ്മുടെ ആ മലത്തിൽ ഉണ്ടാകുന്ന ജലാംശം നമ്മുടെ ശരീരം വലിച്ചെടുക്കുകയും മലം കൂടുതൽ കട്ടിയാകാനും പിന്നീട് നമുക്ക് മലം പാസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ടുള്ള കട്ടിയും വേദനയും നമുക്ക് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മലം പാസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകേണ്ടതാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മെഡിസിൻസും ഇല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ളൊരു മലബന്ധമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാവുന്നതാണ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള വേദന പുകച്ചില് അതുപോലെ തന്നെ കുറെ ആഴ്ചകളോളം നമുക്ക് മലം പോകുന്നില്ല മലത്തിനോടൊപ്പം നമുക്ക് രക്തം പോകുന്നു അല്ലെങ്കിൽ മലം പാസ് ചെയ്യുന്നതിന് ശേഷം അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ നമുക്ക് സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണുകയും അത് സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുമായിരിക്കും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് മാറ്റാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ മാറ്റാൻ സാധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഹോമിയോപ്പതിയിലും മലബന്ധത്തിനും കോൺസ്റ്റിപ്പേഷനും പൈൽസിനും അതുപോലെ തന്നെ ഫിഷർ പ്രോബ്ലംസിനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ വിസിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മെഡിസിൻസ് എടുക്കാവുന്നതാണ് ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം